അസ്സലാമു അലൈക്കും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവില്ല, ഇന്ന് ചക്കപ്പഴവും പച്ചച്ചക്കയും ഒക്കെ കൊണ്ടുള്ള വിഭവങ്ങളാണ്, വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പി വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് ചക്കപ്പഴത്തിൽ നിന്ന് ഒരൽപ്പം നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി കല്ലില്ലാത്തതാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വരണ്ട് കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇങ്ങനെ വരട്ടിയെടുക്കുന്ന മിക്സ് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അത് ആ പാനിൽ നിന്ന് മാറ്റിയ ശേഷം ഒരൽപ്പം സേമിയ ഇട്ട് കൊടുക്കാം. ഒരൽപ്പം നെയ്യ് ഒഴിച്ച ശേഷം സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചക്കപ്പഴം ശർക്കരയും ചേർത്ത് വരട്ടിയെടുക്കുന്ന ചക്കപ്പഴം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ഇനി ഒരു തേങ്ങയുടെ പാല് 1/4 മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഒരു മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ സേമിയ ആ തേങ്ങാപ്പാലിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അതിനുശേഷം 2-3 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വരട്ടി വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 നുള്ള് ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല ഒരു ഡെസേർട്ടാണിത്. കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും നമുക്ക്, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഡെസേർട്ടിന്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/4 ചേർത്ത വശം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തണുക്കുന്നവരെ ഇളക്കി കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തണുക്കാൻ വെക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇതിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ, ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നാട്ടിലാവുമ്പം ഒരു വീട്ടിൽ ചക്ക അടത്തിയാൽ തൊട്ടടുത്ത വീടുകളിലെല്ലാം കൊടുക്കും. മാങ്ങ പറിച്ചാലും അതേപോലെയാണ്. അന്നത്തെ ദിവസം എല്ലാ വീട്ടിലും ചക്കയും മാങ്ങയും ഒക്കെ കൊണ്ടുള്ള കറികളായിരിക്കും. നമ്മൾ മറ്റൊരു നാട്ടിൽ ചെന്ന് താമസിക്കുമ്പോഴാണ് നാട്ടിലെ ആ മഹത്വമൊക്കെ നമ്മൾ ഓർത്തു പോകുന്നത്. സത്യം പറഞ്ഞ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കുറച്ച് ചക്ക ഒരുമിച്ച് കാണുന്നത് ഞാൻ. ഇനി നമുക്ക് പച്ചച്ചക്ക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്. അതിൽ 1 ചക്ക പഴുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചക്ക വേവിക്കുന്നത് ഉണ്ടാക്കാം. ചക്ക വേവിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് അതൊന്ന് കാണിക്കാമെന്ന് വെച്ചത്. അപ്പം അതിനുവേണ്ടി ചക്കയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം.
ചക്കയുടെ ഒരു ഭാഗങ്ങളും നമ്മൾ കളയേണ്ടതില്ല. എല്ലാം ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് എടുക്കാവുന്നതാണ്. ചക്കയല്ല ഈ വിധം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുവും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഒരു കലത്തിലാക്കിയതിന് ശേഷം ചക്കക്കുരു അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു വേവുള്ള ചക്കക്കുരുവാണെങ്കിൽ ചക്കക്കുരു നേരത്തെ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് ചക്ക തട്ടി കൊടുക്കണം. ഇതിപ്പോൾ രണ്ടും ഒരുമിച്ച് വേകുന്നതായതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം, എങ്കിൽ ചക്ക വെന്ത് കിട്ടത്തോളൂ. ചില ചക്കയ്ക്ക് നല്ല വേവുള്ള ചക്കയായിരിക്കും. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലോട്ട് കുറച്ച് തേങ്ങയും ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ അരപ്പിലേക്ക് നല്ല മുളകും കടുകും ഒക്കെ ചേർക്കുന്നവരുമുണ്ട്. ഞാനതൊന്നും ചേർക്കുന്നില്ല, എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ചേർക്കാത്തത്. ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല മുളകും കടുകും ഒക്കെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം ആ അരപ്പെല്ലാം ഒന്ന് ചതച്ചെടുത്ത ശേഷം നമുക്ക് ഒരുവിധം വെന്ത് കിട്ടിയിരിക്കുന്ന ചക്കയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കലം അടച്ച് വെച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് ചെറുതീയിലിടാം. അതിനുശേഷം നമുക്കിത് ഒരു തടിത്തവിയുണ്ട് ഉടച്ചെടുക്കാം. ചക്ക എപ്പോഴും ചെറുതീയിലിട്ട് വേണം വേവിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നന്നായിട്ട് വെന്ത ചക്ക ആയതുകൊണ്ട് തന്നെ അത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക വറുത്തെടുക്കാം. ചക്ക വറുക്കുന്നതല്ല ഇതിൽ പ്രധാനം, ചക്കയോടൊപ്പം ചക്കയുടെ പാടയും കൂടെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ചക്കയുടെ പാടയും ചക്കയുടെ വലിയ ചവണിയും ഞാൻ ഇതിനോടൊപ്പം വറുത്തെടുക്കുന്നുണ്ട്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ചക്കയുടെ ഒരു ഭാഗങ്ങളും നമുക്ക് കളയാനില്ല, ആ കറുത്ത വലിയ മുള്ളൊഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പെടുത്ത് അതിനകത്തൊരല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കാരണം നമ്മൾ ചക്കയൊക്കെ വറുത്ത് വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഓയിലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുക. നല്ല ഷേപ്പിലൊക്കെ അരിഞ്ഞെടുത്ത നല്ല ചക്ക ചിപ്സ് കിട്ടുന്നതാണ്. ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് മാറി നിന്ന് വേണം ഒഴിക്കാൻ, ദേഹത്തൊന്നും വീഴാതെ നോക്കിക്കോണം. അതിനുശേഷം ഈ ചക്ക നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഈ ചക്ക എത്ര ദിവസം വേണമെങ്കിലും തണുക്കാതെ ഇരിക്കുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായ നല്ല ചക്കവറ്റലിവിടെ റെഡിയായിട്ടുണ്ട്. തേക്കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു പെർഫെക്ഷൻ. നല്ല കിലുകിലാന്നാവുമ്പോൾ വേണം നമ്മളത് കോരിയെടുക്കാൻ. അതിനുശേഷം ആ എണ്ണയിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ചകിനിയും പാടയും ഇട്ട് കൊടുക്കാം. ചകിനി വലിയ ചകിനി നോക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശരിക്കും ചക്കവറ്റൽ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ പാടയും ചക്കച്ചകിനിയൊക്കെ കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തന്നെ കളയാൻ തോന്നുന്നില്ല, കാരണം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും ചക്ക ഒരുമിച്ച് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടും സ്വാദിഷ്ടമായിട്ടുമുള്ള ചക്ക വിഭവങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.